നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മകളുടെ വിവാഹ ദിനത്തിൽ അധ്യാപികയ്ക്ക് ദാരുണാന്ത്യം. എരുമേലി പാണപ്പിലാവ് ഗവൺമെന്റ് സ്കൂൾ ഹെഡ് മിനിസ്ട്രസ് ഷീന ഷംസുദ്ദീനാണ് വാഹനാപകടത്തിൽ മരിച്ചത്. വാഴൂർ 17-ാം മൈലിൽ ഇന്നലെ രാത്രിയിലാണ് അപകടമുണ്ടായത്. വിവാഹശേഷം കുടയമ്പടിയിലുള്ള വരന്റെ വീട്ടിൽ നടന്ന റിസപ്ഷനിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു അപകടം. അപകടത്തിൽ ഭർത്താവ് ഷംസുദ്ദീനും മകൻ നബിൻ മുഹമ്മദിനും പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. ഞായറാഴ്ച രാത്രിയിലായിരുന്നു അപകടം. മകൾ നഫ്ലയുടെ വിവാഹദിനത്തിലാണ് ഷീന ഷംസുദ്ദീന്റെ ദാരുണാന്ത്യം. വിവാഹശേഷം കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സൽക്കാരത്തിന് ശേഷം വൈകിട്ട് കോട്ടയം കുടയമ്പടിയിലുള്ള വരന്റെ വീട്ടിൽ നടന്ന റിസപ്ഷനിൽ പങ്കെടുത്ത് മടങ്ങവേ രാത്രി വാഴൂർ 17-ാം മൈലിൽ ഇടമ്പള്ളിക്കവല വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഹൈവേയിൽ നിന്ന് 30 അടിയോളം താഴേക്ക് മറിയുകയായിരുന്നു. ഭർത്താവ് ഷംസുദ്ദീനും മകൻ നബിൻ മുഹമ്മദ് ഷായും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കുട്ടിക്കൽ ടൗണിലെ പലചരക്ക് വ്യാപാരിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന കൊച്ചാനി മൂട്ടിൽ തമ്പിക്കുട്ടി ഹാജിയാറുടെ മകൻ ഷംസുദ്ദീന്റെ ഭാര്യയാണ് ഷീന. ഉടൻ തന്നെ പരിക്കേറ്റ ഷീന ഭർത്താവ് ഷംസുദ്ദീൻ മകൻ നബിൻ എന്നിവരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ഷീന മരണപ്പെട്ടു. അതിനിടെ മറ്റൊരു സംഭവത്തിൽ വിസ തട്ടിപ്പിന് ഇരയായ യുവതി തൂങ്ങി മരിച്ചു. തലവടി മാളിയേക്കൽ ശരണിയാണ് മരിച്ചത്. ഭാര്യ മരിച്ചതിനെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച ഭർത്താവ് അരുണിനെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു. ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. വിദേശത്ത് ജോലി നോക്കിയിരുന്ന ശരണ്യ നാട്ടിലെത്തിയ ശേഷം പുതിയ വിസയിൽ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. വിസയ്ക്കും വിമാനയാത്രാ ടിക്കറ്റിനുമുള്ള പണം കോട്ടയം പാലായിലെ ഏജൻസിക്ക് നൽകിയിരുന്നു. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് തട്ടിപ്പിന് ഇരയായതായി അറിയുന്നത്. ഇതിൽ മറന്നത് ശരണ്യ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ശരണ്യെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. പോലീസ് സംഭവസ്ഥലത്തെത്തി ശരണ്യയുടെ ഭർത്താവ് അരുണിനോട് വിവരങ്ങൾ അന്വേഷിച്ച ശേഷം നാട്ടുകാരുമായി സംസാരിക്കുന്നതിനിടെ അരുൺ വീടിനുള്ളിൽ കയറി വാതിൽ പൂട്ടിയ ശേഷം തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് വാതിൽ തകർത്ത് അകത്തു കയറി കുടുക്കറുത്തു മാറ്റി ആശുപത്രിയിൽ എത്തിച്ചു. 7 വർഷം മുൻപ് വിവാഹിതരായ ഇവർക്ക് മക്കളില്ല. പാലയിലെ ഏജൻസി ശരണ്യയെ ഇടനിലനിർത്തി തലവടി സ്വദേശികളായ പലരുടെയും കയ്യിൽ നിന്ന് വിസ വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയതായി സൂചനയുണ്ട്. ഇവർ തിരികെ പണം ആവശ്യപ്പെട്ട് ശരണ്യയെ സമീപിച്ചിരുന്നതായും പറയുന്നു. ഏജൻസിയെ കുറിച്ച് എടത്വ SI എൻ രാജേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. വിദേശത്ത് ജോലി ചെയ്തിരുന്ന ശരണ്യ നാട്ടിലെത്തിയ ശേഷം പുതിയ വിസയിൽ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് വിസയ്ക്കും വിമാന ടിക്കറ്റിനുള്ള പണം കൈമാറിയിരുന്നതായാണ് സൂചന. താൻ തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാക്കിയ ശരണ്യ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. നാട്ടുകാർ ശരണ്യെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവസ്ഥലത്തെത്തി ശരണ്യയുടെ ഭർത്താവിനോട് കാര്യങ്ങൾ വിശദീകരിച്ചതും അന്വേഷിച്ചറിഞ്ഞതും. പോലീസ് നാട്ടുകാരുമായി ആശയവിനിമയം നടത്തുന്നതിനിടെയാണ് ശരണ്യയുടെ ഭർത്താവ് വീടിനുള്ളിലേക്ക് കടന്ന് വാതിൽ പൂട്ടിയ ശേഷം കഴുത്തിൽ കുടുക്കിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. പോലീസും നാട്ടുകാരും ചേർന്ന് വാതിൽ തകർത്ത് അകത്ത് കടന്ന ശേഷം കുടുക്കറുത്തു മാറ്റി ആശുപത്രിയിൽ എത്തിച്ചതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.